പിന്നെ പറഞ്ഞു വെള്ളത്തിലേക്ക് വീണു എന്നുള്ളത്. പിന്നെ രണ്ടു മൂന്ന് ദിവസങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇവിടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതാണ്. ഇവിടെ എന്താ പറയുക, വിസർജിച്ച് കഴിക്കുന്ന ടീമിൽപ്പെട്ടതാണ്. അതാണ് ലസിത പാലക്കല്ല് നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത്, വിസർജിക്കാതെ കഴിക്കാം. അതായത് ഗൾഫിലൊക്കെ ഉണ്ടല്ലോ, ഗൾഫിൽ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ലേ, ഗൾഫില് പിന്നെ ഈ മാലിന്യങ്ങളെ, അതായത് ബാത്റൂം വേസ്റ്റ് ഒന്നും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടോ, ഗൾഫില് പറഞ്ഞാല് ഭൂമിന്റെ അടിക്ക് വെള്ളം താന്നു പോയില്ല, ബാത്റൂം വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകും, എന്നിട്ട് അത് ശുദ്ധീകരിച്ച് വീണ്ടും എന്ത് ചെയ്യും, ആ വെള്ളം ഉപയോഗിക്കും കുടിക്കാനല്ല കുളിക്കാനൊക്കെ. അതുപോലെ നീ ഈ ബാത്റൂം വേസ്റ്റ് കൊണ്ടുപോയിട്ട് നിന്റെ വീട്ടിൽ വെച്ചിട്ട് അത് നീ ശുദ്ധീകരിക്കാതെ തന്നെ കഴിക്കുന്നതാണ് ലസിത പാലക്കലിന് നല്ലത്. നിന്റെ ഈ ഒരു നിന്നെ പോലെയുള്ള നാറികളായ യൂട്യൂബർമാരാണ് ഇവിടെ ബി ജെ പിക്ക് വരെ ചിതപേരുണ്ടാക്കുന്നത്. ബി ജെ പിക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ബി ജെ പിക്കാരെ എടുത്ത് വലിച്ചെറിയണം, ഇവർ ഞങ്ങൾ ആരും അല്ല എന്ന് പറഞ്ഞ് ദൂരെ തൂക്കിയിടണം. എന്തിനു ഇവരൊക്കെ ബി ജെ പിന്റെ ലേബിളിൽ അല്ലെങ്കിൽ ബി ജെ പിന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് കളിക്കണ്? ഇവരൊക്കെ മനുഷ്യനെ വെറുപ്പിക്കാനായിട്ടുള്ള ജന്മങ്ങളാ അല്ലേ? മനുഷ്യനെ വെറുപ്പിക്കലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത്, ഒരു മതവും പറയുന്നത്, മനുഷ്യനെ വെറുപ്പിക്കാൻ പറയുന്നില്ല. മനുഷ്യനെ നീ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു മതമായാലും എല്ലാം പറയുന്നത്. ഏത് മതമാണോ ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് പറയുന്നത്? നന്മ ചെയ്യാനും സഹായിക്കാനും സഹകരിച്ച് ജീവിക്കാനും തന്നെ പറയുന്നത്. നീ നിന്റെ അയൽവാസിയെ സഹായിക്ക്. ഇസ്ലാം മതത്തിൽ എന്താ പറയുന്നത്, നിന്റെ 40 വീട് ചുറ്റാവില്, 40 വീട് പറയുമ്പോൾ നന്നാല് 16 160 വീട്, നിന്റെ പരിസരങ്ങൾ മൊത്തം നിന്റെ അയൽവാസികളാ. ആ അയൽവാസിയിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അത് നീ അറിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മതമാണ് മുസ്ലിം മതം. അതുപോലെ തന്നെയാണ് ഓരോ മതങ്ങളും. പലിശക്ക് കൊടുക്കരുത്, വട്ടി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെയാണ് എല്ലാം. നീ ഭഗവത്ഗീത എടുത്ത് വായിക്ക്, അതിലെവിടെ മനുഷ്യനെ കൊല്ലാൻ പറയുന്നത്? അതിലെവിടെ ശത്രുത പറയുന്നത്? ബൈബിളിൽ എവിടെയുള്ളത്? ഒന്ന് കാണിച്ചു തരും. നിങ്ങള് മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനത്തെ മനുഷ്യര് ഈ ഭൂമി ലോകത്ത് ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ലസിത പാലക്കൽ മാത്രമാണ് ഇവിടെ പൂക്കോടും പാടത്ത്, എന്റെ വീടിന്റെ അടുത്താണ് ഇവന്. അവന് നാറി എന്ന് പറഞ്ഞ മഹാനാര ബൈജു. ബൈജു അവനെന്താ പറഞ്ഞു, മനാഫ് പിന്നെ കൊള്ളസംഘത്തിന്റെ ആളാണ്, സ്വർണ്ണക്കടത്തുകാരനാണ്, മറ്റത് എന്തൊക്കെയോ ഇവൻ പുലമ്പിരുന്നത് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവന്റെ യൂട്യൂബ് ചാനൽ അത് കാണുന്നില്ല. അവനും ഒരു സംഘയാണ് ഞാൻ പറയുന്നത്. ഇവരെന്നും ഈ സംഘപരിവാറും മറ്റ് യാതൊരു കുലബന്ധം പോലും ഇല്ല. ഇവര് വീഡിയോ ആ രീതിയിൽ പോകുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. ഈ ലസിത പാലക്കൽ സുരേഷ് ഗോപിന്റെ കൂടെ പോയിട്ടുണ്ട്, ഈ സുരേഷ് ഗോപിന്റെ കൂടെ ഞാനും പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ഒരാളെയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുബീർ ബാപ്പ ആരെങ്കിലും ആവശ്യമില്ലാതെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ല ചീത്ത പറയുന്നത്? ഈ മനാഫിന്റെ വിഷയത്തിൽ ഞാൻ എന്നാ അത്രത്തോളം പറയാൻ, സങ്കടം കൊണ്ട് പറയാണ്. ഒരു മനുഷ്യന് ഇത്രത്തോളം സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും മരിച്ചാൽ കരയാത്ത കാലമാണിന്ന്. സ്വന്തം ആരെ, സ്വന്തം ഫാദർ മരിച്ചു കിടക്കെ, സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചു കിടക്കെ, ആ സമയത്ത് പോലും അനിയന്റെയും ജ്യേഷ്ഠന്റെയും പെങ്ങളുടെയും കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരാത്ത കാലഘട്ടത്തിലാണ് സ്വന്തം ഡ്രൈവർ അല്ലെങ്കിൽ സ്വന്തം സഹോദരനാണ് എന്ന് പറഞ്ഞ്, അത് എന്റെ അനിയനാണ് എന്ന് പറഞ്ഞ് വിതുമ്പ് കരയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടത്. അവൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ കരച്ചിൽ തന്നെ ഏറ്റവും നമുക്ക് ആ മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ അടയാളമായിട്ട് കണ്ടുകൂടെ സഹോദരങ്ങളെ. എന്നിട്ട് വെറുതെ ക്രൂശിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് അർജുന്റെ പിന്നെ അളിയന് ഈ പത്രലേഖകരോട് അങ്ങനെ സംസാരിച്ചത്? നിങ്ങൾ ബേഡായിട്ട് നിങ്ങൾ പിന്നെ മനാഫിനെ തകർക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചു എന്താ പ്രതിഫലം കിട്ടിയത്, തിരിച്ചെന്താ കിട്ടിയത് നിങ്ങൾക്ക്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മിനിറ്റ് വെച്ച് ലക്ഷങ്ങൾ, 10 ലക്ഷം, 1 മില്യൺ അടിക്കാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 മില്യൺ അടിക്കാൻ പോകുന്ന 1 വീക്കിനുള്ളിൽ, 5 ദിവസം എന്റെ ഞാൻ പറയുന്ന 5 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരാൻ പോകുന്ന ഒരു യൂട്യൂബർ ആവാൻ പോവാണ് ആര്? ഒന്ന് യൂട്യൂബിനെ പറ്റി ഒരു കുന്തും അറിയാത്ത ആള് മനാഫ് ആവാൻ പോകുന്ന ആക്കുന്നത് ആരാ? ബാഡ് കമന്റ്. ഇപ്പൊ സുബീർ ബാപ്പൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വളർത്തിയത് ആരാ? എന്റെ ശത്രുക്കൾ, എന്നെ തകർക്കാൻ വേണ്ടി ഇറക്കിയ ആൾക്കാർ തന്നെയാണ് എന്നെ വളർത്തിയത്. അതുപോലെ തന്നെ ഇപ്പൊ മനാഫിനെ സംഭവിക്കുന്നത്, മനാഫ് സഹായിച്ച് അല്ലെങ്കിൽ മനാഫ് ജോലി കൊടുത്ത് ആ ജോലിയിലൂടെ ഉപജീവനം നടത്തിയ ആ മുതലാളിയുടെ, മുതലാളി കൊടുക്കുന്ന പൈസയിലൂടെ 1.5 വർഷം അല്ലേ ഭക്ഷണം കഴിച്ച ആ ആൾക്കാർ തന്നെ മനാഫിനെ മോശമായിട്ട് സംസാരിച്ച് ഒരു യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ആ യൂട്യൂബ് ചാനൽ ഏതാണുള്ളത്? എല്ലാവരും അങ്ങോട്ട് ലിങ്കർ ഫോർവേഡ്. ഞാനും എന്റെ ഫേസ്ബുക്ക് ചാനലിട്ടുണ്ട് ലിങ്ക്, കുറെ ആൾക്കാർ അത് ഫോളോ ചെയ്തിട്ടുണ്ട്.
ഞാൻ കുറെ ആൾക്കാർ കൊണ്ട് പൊളിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി മനാവിന് കണ്ടന്റ് ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കണ്ടന്റ് കൊടുക്കും. മനാവ് ഞങ്ങനെ സമ്പാദിക്കട്ടെ, അങ്ങനെ സമ്പാദിക്കാൻ എല്ലാ പൈസ മനാവ് എടുക്കൂല. അതിന്റെ ആവശ്യമില്ലാന്നേ മനാവിന്, അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാതെ ആർക്കാ? നിങ്ങൾക്കായിരിക്കും. അതിലേക്ക് ഇൻഷുറൻസ് പൈസയിലേക്ക് പിന്നെ കൈയിട്ട് വരാൻ നിൽക്കായിരിക്കും നിങ്ങൾ. അത് നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ പാടായിക്കോട്ടെ. പക്ഷേ ഒരു വാക്ക് കൊണ്ട് സഹായിച്ച ഒരാളെങ്കിലും നിങ്ങൾ വിവരിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. മനാഫ് ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? മനാഫ് മനാഫിന്റെ റൂട്ട്, മറ്റാൾക്കാരെ മറ്റേ റൂട്ട്. ആയിക്കോട്ടെ, പല റൂട്ട് കൂടെയും മുട്ടുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും സുബൈർ ബാബുവിനെ എടുത്തിട്ട് ഒരേ വിഷയത്തില് മൂന്നാൾക്കാർ വരുമ്പോ അതിന് ഗൗരവം എടുക്കുമല്ലേ? വരും, എടുക്കും. ഒരു മന്ത്രിന്റെ അടുത്തേക്ക് നമ്മൾ പോവാ, മന്ത്രിന്റെ അടുത്ത് പോകുന്നത് എന്തിനാണ്? മൂന്നാൾക്കാര് ഒരേ വിഷയം പറഞ്ഞു വരുമ്പോൾ അതിന് ഗൗരവമായിട്ട് മന്ത്രി കാണും. ഒരു മുഖ്യമന്ത്രി ആയാലും കാണും, പ്രധാനമന്ത്രി ആയാലും കാണും, മറ്റെന്ത് ഓഫീസർമാരായാലും കാണും. നിങ്ങളായിക്കോട്ടെ, നിങ്ങള് മൂന്ന് റൂട്ട് കൂടെ പോയി, മൂന്നാൾക്കാര്. ലക്ഷ്യം നിങ്ങളുടെ ഒന്നായിരുന്നു, അർജുനനെ തിരിച്ചെത്തിക്കുക, അല്ലെങ്കിൽ ഭൗതിക ശരീരം ശരീരമാണെങ്കിൽ അങ്ങനെ, ജീവനോടെ അങ്ങനെ, അല്ലെ? ലക്ഷ്യം നിങ്ങളുടെ അങ്ങനെ ലക്ഷ്യം ഒന്നായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടെ നിങ്ങളെ സഹോദരന് വേണ്ടി, നിങ്ങളെ അളിയന് വേണ്ടി ഈ മനാഫ് വന്നതാണോ അല്ലേ? എന്നിട്ടാണോ നിങ്ങളിങ്ങനെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത്? കുറച്ച് ഓവറായിട്ടത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിൽ എന്താ പറയുക, നല്ല മനുഷ്യരൊക്കെ ഇങ്ങനെ ഒരു സൈഡൊക്കെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തി മാറ്റിയിരുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരെയും. നമ്മൾ ഫിറോസ് കുന്നമറമല്ലെ പോലെ നിങ്ങൾ നോക്കുക, ഫിറോസ് ഇപ്പോ ചാരിറ്റി വീഡിയോ വളരെ കുറവായില്ലേ? ആർക്കാ നഷ്ടം? എനിക്ക് നഷ്ടമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നഷ്ടമല്ല. പക്ഷെ പാവപ്പെട്ട രോഗികൾ ഫിറോസിനെ വിളിച്ച് കരയുമ്പോൾ അത് കേൾക്കുന്ന ഫിറോസ് എന്താ പറയുന്നോ? നമ്മൾ ആർക്ക് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണം? നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെ രാഷ്ട്രീയം പറഞ്ഞിട്ടും, നമ്മളെ കളറ് പറഞ്ഞിട്ടും, നമ്മളെ ജോലി പറഞ്ഞിട്ടും, ചാരിറ്റി കള്ളൻ എന്ന് പറഞ്ഞിട്ടും പരിഹസിക്കുകയാണല്ലോ. ഞാൻ ഇതിന് ഇറങ്ങുന്നു എന്ന രീതിയിൽ ഫിറോസ് ഒരു ഭാഗത്ത് കൊതുങ്ങി. ആർക്കാ നഷ്ടം മക്കളെ? പാവപ്പെട്ട ജനതക്ക്. ഇപ്പൊ ഈ മനാഫ് ആ റൂട്ടിലൊന്നുമല്ല, മനാഫ് ഒരു ചാരിറ്റി കാരണം. ഇപ്പൊ ലിസിത ബാലക്കല പറഞ്ഞെന്താ നന്മവരം? എന്റെ വീട്ടുക്ക് വേണ്ടി ഒരു നന്മമരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ലിസിത ബാലക്കല. അവിടെ തിരിച്ചും പോയി കടന്നിറങ്ങി. നന്മമരായിക്കോട്ടെ, നന്മ ഒന്നും ചെയ്യണ്ട, അവനവന്റെ കർത്തവ്യം അവന് ചെയ്യാം.